ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്തൊക്കെ, നമുക്ക് തണുത്തത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് ഇളനീരാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല മൂത്ത ഇളനീരല്ല, അത്യാവശ്യം നല്ല പൾപ്പൊക്കെയുള്ള ഇളനീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ കാമ്പെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു പാകത്തിനുള്ള മധുരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇളനീരിൻ്റെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇളനീര് കട്ട് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ വെള്ളം അരിച്ചെടുത്തിട്ട് അതൊരു കപ്പോളം ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കട്ടപ്പാലാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ ഷേക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു നോമ്പുകാലത്തൊക്കെ, പ്രത്യേകിച്ച് ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.